ഹലോ, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ക്ഷേത്രം വരെ പോവുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ കുളിച്ച് റെഡിയായി ഞങ്ങൾ മുറ്റത്തേക്ക് ഇറങ്ങിയ പിന്നെ ജാക്കിനെ കൂട്ടിലേക്ക് കിടക്കണമായിരുന്നു. അങ്ങനെ അവനെ കൂട്ടിലേക്ക് ഇട്ട് പിന്നെ ഗേറ്റൊക്കെ തുറന്ന് ഞങ്ങളിത് ഇറങ്ങുവാണ് കേട്ടോ. ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ് കേട്ടോ. കാലത്തെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും ഒരു ഏഴരക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ പോകുമ്പോഴത്തേക്കും ഇന്ന് എവിടെ പോകുന്നതെന്നറിയോ, കണ്ണൂരിലെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ ഒന്നായിട്ടുള്ള പെരളശ്ശേരി ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. നമ്മൾ ഒത്തിരി തവണ പോയിട്ടുണ്ട്, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് കേട്ടോ. അപ്പോൾ മിക്കപ്പോഴും പോകുന്നത് വൈകുന്നേരം സമയങ്ങളിലായിരിക്കും, പെട്ടെന്ന് തീരുമാനിക്കുന്നതായിരിക്കും കേട്ടോ. അതുകൊണ്ട് ഇന്നിപ്പോൾ രാവിലെ ആക്ച്വലി ഇന്നലെ വൈകുന്നേരം പോകാൻ തീരുമാനിച്ചതാണ്. പിന്നെ നമ്മളത് രാവിലത്തേക്കോട്ട് അങ്ങ് ഷിഫ്റ്റ് ആക്കി കേട്ടോ. അങ്ങനെ മാഹി എത്തിയ പിന്നെ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് രാവിലെ തന്നെ കേട്ടോ. പിന്നെ പെട്രോൾ പമ്പിലൊക്കെ നല്ല തിരക്കാണ്. നമ്മളിത് മാതാവിനൊക്കെ തൊഴുതുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ തന്നെ ഇങ്ങനെ അമ്പലത്തിലൊക്കെ ദർശനം നടത്തുന്ന സമയത്ത്, ഇങ്ങനെ ഏർലി മോർണിംഗ് എഴുന്നേറ്റ് ഇങ്ങനെ യാത്രയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ നല്ല ഒരു ഫ്രഷ് വൈബായിരിക്കും കേട്ടോ. നല്ല തണുപ്പും അതേപോലെ ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു മ്യൂസിക്കൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മളിത് തലായിലുള്ള ക്ഷേത്രമൊക്കെ മിക്കപ്പോഴും പോകുമ്പോൾ ഇങ്ങനെ നോക്കാറുണ്ട്. രാവിലെ തന്നെ അമ്പാടി എഴുന്നേറ്റ് കാരണം അവന് നല്ല ഉറക്ക ക്ഷീണം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിത് തലശ്ശേരി എത്തിയിട്ടുണ്ട്. അപ്പോൾ തലശ്ശേരിയുടെ ആ ഒരു പ്രാന്തപ്രദേശങ്ങളിലൂടെ നമ്മളിങ്ങനെ പോകുമ്പോഴത്തേക്കും നല്ല റോഡിലൊക്കെ ആണെങ്കിൽ ചെറുതായിട്ട് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഓരോ കാഴ്ചകളും കണ്ട് പോകുമ്പോഴത്തേക്കും അമ്പാടിക്ക് വിശക്കുന്ന പോലെ തോന്നി കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ റെസ്റ്റോറൻറ്റ് നോക്കുമായിരുന്നു രാവിലെ തന്നെ എവിടെയുള്ളത്. അങ്ങനെ നമ്മൾ തലശ്ശേരി ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നാഷണൽ ഹോട്ടലിലേക്കാണ് വന്നിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ടം പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് കേട്ടോ, നാഷണൽ ഹോട്ടൽ ഒത്തിരി ഫേമസ് ആണ്. നമ്മൾ യൂട്യൂബ് ഒന്ന് അടിച്ച് നോക്കിയാൽ മതി എത്ര എന്താ പറയുക ഫോളോവേഴ്സൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഫുഡൊക്കെ അടിപൊളിയാണ്, ഒരുപാട് റിവ്യൂവും കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് കേട്ടോ. കുഞ്ഞ് ഹോട്ടലാണെങ്കിലും കുറച്ച് അത്യാവശ്യം പേർക്കൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാം, നല്ല അടിപൊളി ഉച്ചഭക്ഷണമൊക്കെയാണ്. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഒരു അടിപൊളി കോഫിയും പിന്നെ പുട്ടും കടലക്കറിയും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ ആസ്വദിച്ച് കഴിച്ചു. അമ്പാടിയാണെങ്കിൽ വലിയ കാര്യത്തിലൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോഴാണ് മനസ്സിലായത് അവന് വിശപ്പല്ല പകരം ഉറക്ക ക്ഷീണമാണെന്നുള്ളത്. ഈ ഉറക്ക് നല്ലപോലെ കിട്ടാത്ത സമയത്തും അതേപോലെ ഭക്ഷണം നല്ല വിശക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ അമ്പാടി ഭയങ്കര ടയേർഡായ പോലെ ഇങ്ങനെ സംസാരിക്കൊന്നുമില്ല, ഇങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ഞങ്ങൾ വെച്ച് വിശക്കുന്നിട്ടാണ്. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിങ്ങനെ കൊടുവള്ളി അവിടെ എത്തിയ പിന്നെ അവിടെ എന്താ പറയുക ഗേറ്റ് അടച്ചിട്ടിരിക്കുവായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ ഈ എന്താ പറയുക ലോട്ടറിയുടെ ഒരു ചേട്ടൻ വന്നിട്ട് അമ്പാടീനെ കൊണ്ടാണ് എടുപ്പിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ അതൊക്കെ എടുത്തതിന് ശേഷം അവന് കുറേ ഒരു ചേഞ്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും ഒരു എന്താ അവൻ്റെ ഒരു ശരിക്കുമുള്ള ഒരു എനർജി പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളിതാ നേഴ്സിംഗ് കോളേജൊക്കെ പാസ് ചെയ്തുകൊണ്ടൊരു പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഞാൻ പഠിച്ച കോളേജാണ് കേട്ടോ അവിടെ. അങ്ങനെ ഇവിടുത്തെ ഓരോ കാര്യങ്ങളിങ്ങനെ അയവിറക്കിക്കൊണ്ട് ഞാൻ അജിട്ടിനോട് സംസാരിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒത്തിരി തവണ ബസ് കാത്തു നിന്ന സ്ഥലമാണ്, ബസ് സ്റ്റോപ്പാണ് കേട്ടോ അതൊക്കെ കാണുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഇപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞ പോലെയൊക്കെയാണുള്ളത്. ഒരുപാട് മാറ്റങ്ങൾ പണ്ടത്തേന്നും ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്കും എന്താ പറയുക എൻ്റെ കൂടെ പഠിച്ച കുറേ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ പറയുക ഞാൻ ഗ്രൂപ്പിലും അല്ലെങ്കിൽ പേഴ്സണലായിട്ടൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ദിലുവിൻ്റെ വീടൊക്കെ ഇവിടെ വടക്കുംപാട് അങ്ങോട്ടാണ് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ എത്തുമ്പോഴത്തേക്കും. അങ്ങനെ നമ്മളിത് ആ പെരളശ്ശേരി അമ്പലത്തിൻ്റെ ആ ഒരു അവിടെ എന്താ പറയുക ആ ഒരു എൻട്രൻസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ക്ഷേത്രം വരുന്നത് കണ്ണൂർ കൂത്തുപറമ്പ് റോഡിലാണ് കേട്ടോ. അങ്ങനെ നമ്മളിത് അവിടെ ആ ഒരു ആൽമരത്തിനെ ചുറ്റിയിട്ട് നമ്മളിങ്ങനെ അതിൻ്റെ ക്ഷേത്രത്തിൻ്റെ ആ ഒരു പാർക്കിംഗ് സ്പേസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ടാണോ അല്ലെ മണ്ഡലകാലം ആയതുകൊണ്ടാണോ എന്നറിയില്ല, രാവിലെ തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ. നമ്മൾ സാധാരണ ആ ഒരു കുളത്തിൻ്റെ ആൽമരത്തിൻ്റെ ചുവട്ടിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്ന പോലെ ഇന്ന് ചെയ്യാൻ പറ്റത്തില്ല, അത്രയും വാഹനങ്ങൾ ടോട്ടലി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ഈ ഒരു പാർക്കിംഗ് സ്പേസിലോട്ട് പോയിട്ട് അവിടെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ അവിടെ പാർക്ക് ചെയ്തു കേട്ടോ. അങ്ങനെ ഒരു 8:50 ആകുന്നപ്പോഴത്തേക്കും നമ്മൾ ക്ഷേത്രത്തിൻ്റെ ആ ഒരു പാർക്കിങ്ങിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അമ്പടി നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ, ചെറുതായിട്ടൊരു മയക്കം പോലെയൊക്കെ ഉണ്ടായിരുന്നു. അവനെ എഴുന്നേപ്പിച്ചു. ഞങ്ങളിതാ ക്ഷേത്രത്തിലേക്ക് നേരെ നടന്ന് അകലുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു നടന്ന് പോകുന്ന വഴിക്ക് തന്നെ ഇടത്ത് സൈഡും വലത്ത് സൈഡും ഒക്കെ കുറേ ഷോപ്സും കാര്യങ്ങളൊക്കെ കാണാം. അവിടെ കൂടുതലും കുട്ടികളുടെ ടോയ്സ് പിന്നെ ചട്ടികൾ കത്തികൾ പല പല ഐറ്റംസ് ജ്വല്ലറി ഐറ്റംസ് നമുക്ക് വേണ്ട അത്യാവശ്യപ്പെട്ട സാധനങ്ങളൊക്കെ അവിടെ കിട്ടും. ഈ ഒരു ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യ സ്വാമി പ്രതിഷ്ഠയുടെ അതേ പ്രാധാന്യത്തോടു കൂടിയാണ് നാഗപ്രതിഷ്ഠയും അതേപോലെ അയ്യപ്പ സ്വാമിയുടെ പ്രതിഷ്ഠയും ഒക്കെ ഉള്ളത് കേട്ടോ. പിന്നെ എടുത്തു പറയാനുള്ളതാണ് ഈ ഒരു ക്ഷേത്രത്തിലെ കുളം എന്ന് പറയുന്നത്.
ഒത്തിരി ഫേമസ് ആയിട്ടുള്ളതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കുറച്ച് സമയം കണ്ണെടുക്കാതെ ഇങ്ങനെ നോക്കിയിരിക്കാൻ തോന്നും കേട്ടോ. അതിന് നമുക്ക് തിരിച്ചു പോകുമ്പോഴത്തേക്കും നമുക്ക് ക്ഷേത്രക്കുളമൊക്കെ കാണാം. അപ്പോൾ അധികം ആരും നമ്മൾ കേരളത്തിൽ കണ്ടുവരാത്ത ഒരു വാസ്തുശൈലിയിലാണ് ഇവിടെയും ഫോളോ ചെയ്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നിപ്പം ക്ഷേത്രത്തിനുള്ളിൽ കയറിയ പിന്നെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നമ്മൾ മിക്കപ്പോഴും വൈകുന്നേരം സമയങ്ങളിലാണ് വരാറുള്ളത്. ഫസ്റ്റ് ടൈമാണ് എന്താ പറയുക, നമ്മൾ ഏർലി മോർണിംഗ് രാവിലെ തന്നെ വരുന്നത് കേട്ടോ. അപ്പോൾ അജയേട്ടനും ഭയങ്കരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. നമ്മൾ വൈകുന്നേരം സമയങ്ങളിൽ വന്ന സമയത്ത് എനിക്ക് അത്ര തിരക്ക് ഫീൽ ചെയ്തിട്ടില്ലാണ്. ഫസ്റ്റ് ടൈമാണ് ഇത്രയും തിരക്ക് കാണുന്നത്. മുൻപൊക്കെ നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് വന്നിട്ടുണ്ടെങ്കിലും ആ സമയത്ത് നമ്മൾ എന്താ പറയുക, ഡേ ടൈമിൽ ഏർലി മോർണിംഗ് ഒക്കെ വരാറുള്ളത്. അന്നേരപ്പോഴൊക്കെ ഈ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അജയേട്ടൻ പ്രതീക്ഷയേ ഉണ്ടായിരുന്നില്ല. അവിടുത്തെ കുറച്ച് ഞെട്ടിയിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ സുബ്രഹ്മണ്യ സ്വാമിയെ തൊഴുതു. വെളിയിലേക്ക് ഇറങ്ങിയതിന് ശേഷം നമ്മൾ അയ്യപ്പ സ്വാമിയുടെ അടുത്ത് പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് നമുക്ക് ഒരു ആൽമരമൊക്കെ കാണാം അല്ലേ. അവിടെ ചുറ്റിലും ആൾക്കാർ ഇരിക്കുന്നുണ്ട്. കുറേ ആൾക്കാർ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നത് കാണാം. പിന്നെ നമ്മൾ പുറമേ നിന്ന് തൊഴുതാണ്. നമ്മൾ ക്യൂ ഒന്നും നിൽക്കാൻ പറ്റിയില്ല, കാരണം അത്രയും തിരക്കായിരുന്നു. അമ്പാടിനെയും കൊണ്ട് ആവത്തില്ല കേട്ടോ. അപ്പോൾ മുൻപ് നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ഒരു ക്ഷേത്രത്തിൽ വരുമ്പോഴത്തേക്കും ഇവിടെ ഒരുപാട് കേട്ടറിവുണ്ട്. നമ്മൾ ഈ ആരെ ആൽമരത്തിൽ നിന്ന് എന്താ പറയുക, കൊഴിഞ്ഞു വീഴുന്ന ഈ ഒരു ഇല പെറുക്കിയിട്ട് അതിലേക്ക് ഒരു കല്ല് വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണോ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചത് എന്താണോ അത് സാധിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു വിശ്വാസം. അതുകൊണ്ട് തന്നെ ഞാൻ പതിവ് തെറ്റിച്ചില്ല, ഒരു ഇലയൊക്കെ എടുത്തു അതിലേക്ക് കല്ല് വെച്ചു പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ അയ്യപ്പ സ്വാമീൻ്റെ അവിടെ പോയ പിന്നെ ചെറിയൊരു തരത്തിൽ ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് പ്രസാദമൊക്കെ മേടിച്ചു തൊഴുതു. നമ്മൾ നേരെ പ്രദക്ഷിണം ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സുബ്രഹ്മണ്യ സ്വാമിയെ തൊഴാൻ വേണ്ടിയിട്ടുള്ള ക്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ക്ഷേത്രത്തിലെ വിശേഷപ്പെട്ട വഴിപാട് എന്ന് പറയുന്നത് നൂറും പാലും സർപ്പബലി കോഴിമുട്ട ഇവയൊക്കെ തന്നെയാണ് കേട്ടോ. നാഗവേദിക്കായിട്ടുള്ള വഴിപാടുകളാണ് ഇവ മൂന്നും. പിന്നെയാണെങ്കിൽ നമ്മൾ അതൊക്കെ നമുക്ക് വഴിപാട് കൗണ്ടറിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മുന്നത്തെ വീഡിയോ ഒന്ന് രണ്ട് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കാർഡിലൊക്കെ കൊടുക്കാം. നിങ്ങൾക്ക് വേണേൽ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതിൽ ഞാൻ നമ്മുടെ വഴിപാട് കാര്യങ്ങളും അതേപോലെ ഐതിഹ്യം ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ വീഡിയോയിലും ഇങ്ങനെ പറഞ്ഞൊരു സുഖം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. അങ്ങനെ നമ്മൾ പ്രദക്ഷിണം ചെയ്ത് പോകുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ഭാഗത്തോട്ടായിരുന്നു നമ്മുടെ സർപ്പത്തിൻ്റെ ആ ഒരു കോഴിമുട്ടയൊക്കെ കൊടുക്കുന്ന ആ ഒരു എന്താ പറയുക, ആ ഒരു ക്ഷേത്രമാണ് അവിടെ കാണാൻ കഴിയുന്നത്. അതിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. ഈ ഒരു ക്ഷേത്രത്തിൽ സാധാരണയായിട്ട് ഉത്സവം നടക്കുന്നത് ധനുമാസത്തിലെ 5-ാം തീയതി മുതൽ 12-ാം തീയതി വരെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ക്ഷേത്ര പ്രദക്ഷിണമൊക്കെ ചെയ്തു, പ്രസാദമൊക്കെ മേടിച്ചു. നമ്മൾ അവിടെ ഇറങ്ങാൻ നിൽക്കുവാണ് കേട്ടോ. ഒത്തിരി സമയം നിന്നിട്ടുണ്ടായിരുന്നില്ല. ഒന്നാമത് നല്ല തിരക്കും കാര്യങ്ങളാണ്, നമുക്ക് കൂടുതലായിട്ട് അവിടെ നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നില്ല. അമ്പാടിയെ എടുത്ത് അവനാണെങ്കിൽ നിലത്ത് ഒട്ടും നിൽക്കുന്നുമില്ല കേട്ടോ. അങ്ങനെ കുറച്ച് സമയം അവിടെ നിന്നു, പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുവാണ്. കുറേ പേര് വരുന്നുണ്ട് ക്ഷേത്രങ്ങളിൽ. പിന്നെ കുറേ പേര് പ്രാർത്ഥിച്ച് തൊഴുതും മടങ്ങുകയും ചെയ്യുന്നുണ്ട്. ഒത്തിരി സ്വാമി അമ്മമാരും ചേട്ടന്മാരും ഒക്കെ ഉണ്ട്, അമ്മൂമ്മമാരും ഒക്കെ തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ അവരൊക്കെ പ്രാർത്ഥിച്ച് തൊഴുത് ക്ഷേത്രത്തിലേക്ക് വെളിയിലേക്ക് ഇറങ്ങുന്നുണ്ട്. അമ്പടി മീൻ എവിടെ? മീൻ കുളം. അങ്ങനെ കുറച്ച് സമയം നമ്മൾ അവിടെ നിന്ന് നോക്കൂ, ക്ഷേത്രക്കുളമൊക്കെ കണ്ട് ആസ്വദിച്ചു തൊഴുതു പ്രാർത്ഥിച്ചു. നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങുമ്പോഴത്തേക്കും അവിടെ നമ്മൾ ഇറങ്ങുന്ന ആ സ്റ്റെപ്പിൻ്റെ അവിടെ തന്നെ കുറേ പേര് ചേട്ടന്മാരൊക്കെ ഇങ്ങനെ ലോട്ടറി ഒക്കെ വിൽക്കാനും അതേപോലെ കൈരേഖ നോക്കാനും കുറേ ചേച്ചിമാരും ഒക്കെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അമ്പടിക്ക് എന്തെങ്കിലും ടോയ്സ് മേടിച്ചു കൊടുക്കാമെന്ന് കരുതിയിട്ട് നമ്മൾ ആ ഒരു ഷോപ്പിൻ്റെ അവിടെ പോയി നിന്ന്. പിന്നെ അവൻ എന്താ ഇഷ്ടമുള്ള എടുത്തോട്ടേ എന്ന് കരുതിയിട്ട് അവിടെ ഇങ്ങനെ ഓരോന്ന് അവൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ്റെ അടുത്ത് ഇല്ലാത്തത് എന്തെങ്കിലും മേടിച്ചോട്ടേ എന്ന് ഞാനും മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു. കാറൊക്കെ അവൻ്റെ കയ്യിലുണ്ട് കേട്ടോ. Thank you.
അങ്ങനെ ഫൈനലി അമ്പാടി ഈ ഒരു പച്ചയും മഞ്ഞയുള്ള ഓട്ടോറിക്ഷ സെലക്ട് ചെയ്തിട്ടുണ്ട്. അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിങ്ങനെ എക്സൈറ്റ്മെൻറ്റോട് കൂടി നോക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഓരോ കയ്യിലും അതേപോലെ ചിരാതുകളും പിന്നെ നമ്മുടെ ഈ ഒരു അമ്മിക്കും ചെറിയ കുട്ടിയും അതേപോലെ കുറേ ചട്ടികളും കത്തികളും അങ്ങനെ ഓരോ സംഭവങ്ങൾ വെറൈറ്റി ആയിട്ട് അവിടുന്ന് ഇങ്ങനെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ നോക്കി കണ്ടുകൊണ്ട് കുട്ടികളുടെ ടോയ്സ് ആണെങ്കിലും എടുത്ത് പറയേണ്ട കേട്ടോ, അത്രയും ഉണ്ട്. അങ്ങനെ കാഴ്ചകൾ ഓരോന്നും കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ നടന്ന് അകലുമ്പോഴത്തേക്ക് ഞാൻ ഏട്ടനോട് പറഞ്ഞു നമുക്ക് കുളത്തിലൊന്ന് കാലൊക്കെ കഴുകിയിട്ട് പോവാന്ന്. അങ്ങനെ അമ്പാടിയും ഏട്ടനും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ അവർ സൈഡിൽ നിന്ന് പിന്നെ ഞാനിതാ കുളത്തിലേക്ക് ഇറങ്ങാൻ പോവാണ്, ജസ്റ്റ് ഒന്ന് കാല് കഴുകാൻ വേണ്ടിയിട്ട് കേട്ടോ. കുറേ പേര് അവിടുന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അമ്പാടീനെ ഏട്ടൻ അവിടെ ഇരിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനിതാ കാല് കഴുകാൻ വേണ്ടി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും വലിയൊരു അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്ഷേത്രക്കുളം എക്സ്പീരിയൻസ് ചെയ്യാണ്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനിതാ തന്നെ അങ്ങ് പോവാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്കാണെങ്കിൽ ഇത്രയും ജനങ്ങൾ എൻ്റെ കൂടെ തൊട്ടടുത്ത് ഉണ്ടല്ലോ എന്നുള്ള വിശ്വാസത്തിലാണ്. അല്ലാണ്ട് തന്നെ ഞാനൊരാൾ ഇത്രയും വലിയ ക്ഷേത്രക്കുളത്തിൽ തന്നെ ഇറങ്ങിപ്പോവാൻ എനിക്ക് നല്ല പേടിയാണ് കേട്ടോ. എനിക്ക് എന്തോന്ന് അറിയില്ല, ഭയങ്കര പേടിയുള്ള കാര്യത്തിലൊക്കെയാണ്. അപ്പോൾ എൻ്റെ ചുറ്റുപാട്ടിലും ആൾക്കാരുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ ഞാനും അങ്ങനെ ഇറങ്ങി കാലൊക്കെ കഴുകുകയാണ്. നമ്മൾ മിക്കപ്പോഴും വൈകുന്നേര സമയങ്ങളിലാണ് വരാറുള്ളത്. അപ്പോൾ നമുക്ക് ഇത്രയും ക്ലിയർ ആയിട്ട് വീഡിയോസ് എടുക്കാനും അതേപോലെ എന്താ പറയുക കുളത്തിൽ കുറേ മീനുകളൊക്കെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. നമ്മൾ കാലൊക്കെ ഇങ്ങനെ വന്ന് കൊത്തു കേട്ടോ. അങ്ങനെ അതൊക്കെ നല്ല രീതിയിൽ തന്നെ ഷൂട്ട് ചെയ്യാനും ഒക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മൾ വൈകുന്നേര സമയങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ക്ലാരിറ്റി വീഡിയോസിനൊന്നും കിട്ടുകയില്ല. അങ്ങനെ കുറേ പേര് അവിടുന്ന് ഇതാ ഇങ്ങനെ മീനിന് കാല് കൊത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാല് വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് സമയം അവിടെ നിന്ന് വീഡിയോസൊക്കെ എടുത്തു, കാലൊക്കെ കഴുകി റിലാക്സ് ചെയ്ത് ഞാൻ ഇങ്ങനെ സ്റ്റെപ്പുകൾ കയറുകയാണ്. അങ്ങനെ നമ്മൾ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞു അവിടുന്ന് ഹാപ്പി ആയിട്ട് മടങ്ങുവാണ് കേട്ടോ. അപ്പോൾ അമ്മാടിൻ്റെ കയ്യിൽ ഓട്ടോറിക്ഷ ഉള്ളത് കൊണ്ട് തന്നെ അവൻ ഭയങ്കര ഹാപ്പിയാണ്. പുതിയ ടോയ് ഒക്കെ കിട്ടിയല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലിലാണ് അവൻ മിണ്ടാതെ അവിടെ ഇരുന്നിട്ട് ഇരുന്നവന് ഇപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് അവിടുന്ന് കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ ഈ ഒരു കൈരേഖ നോക്കുന്ന കുറേ ചേച്ചിമാരൊക്കെ ഉണ്ടാവും. നമ്മൾ വിളിക്കുകയൊക്കെ ചെയ്യും കേട്ടോ, നോക്കണം നോക്കണം എന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ട് ഹാപ്പി ആയിട്ട് നമ്മൾ അവിടെ നിന്ന് മടങ്ങുവാണ്. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മുടെ നേഴ്സിംഗ് കോളേജ് അവിടെ എത്തിക്കഴിഞ്ഞാൽ എപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടാവും ഓർക്കാനായിട്ട്. അങ്ങനെ പതിവ് തെറ്റിച്ചില്ല, കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ തന്നെയായിരുന്നു. കുറച്ച് സമയം അവിടെ നിന്നു, എന്താ പറയുക, ഞാൻ കുറച്ച് സമയം ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം ആ ഒരു ഫ്രണ്ടിൽ അവിടെ നിന്നു കേട്ടോ. ഇന്നിപ്പോൾ ഞായറാഴ്ചയാണല്ലോ, അപ്പോൾ വെളിയിലൊന്നും ആരെയും കാണുന്നില്ല. നമ്മൾ ആ നേരെ ആ ഒരു വണ്ടി കാണുന്നുണ്ടല്ലോ, ഇന്നോവയാണോ എന്തോ അവിടെ നിർത്തിയിട്ടുണ്ടല്ലോ, അവിടെയാണ് കോളേജ്. അതാണ് കോളേജ്, അതിൻ്റെ നേരെ ബാക്കിലായിട്ടാണ് കോളേജ് ഹോസ്റ്റലും വരുന്നത്. ഒരു കുട്ടി ദൂരേന്ന് ഇങ്ങനെ നടന്ന് വരുന്നതായിട്ട് കാണാം കേട്ടോ. ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരാളെയും പുറത്തേക്കൊന്നും കാണുന്നില്ല. അപ്പോൾ അവിടുന്ന് ഫ്രണ്ടിലായൊരു കവാടം അവിടെ ഒക്കെ വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് സമയം അവിടെ നിന്നു. എന്നിട്ട് ഹാപ്പി ആയിട്ട് കുറേ മെമ്മറീസും ഒക്കെ ഏട്ടനോട് സംസാരിച്ച് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും അവിടെ നമ്മൾ ആ ഒരു കൊടുവള്ളിയുടെ അവിടെ ഒരു ഗേറ്റിൻ്റെ അവിടെ എത്തിയ പിന്നെ അവിടെ ബ്ലോക്കാണ്, അതിൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളിന്നിപ്പോൾ കൊളശ്ശേരിയിൽ ആ റൂട്ടിലേക്കാണ് പോകുന്നത്. എന്നിട്ട് നമുക്ക് നേരെ തലശ്ശേരിയിലേക്ക് എത്താം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു മുത്തപ്പൻ എന്താ മടപ്പുര ആ ഒരു റൂട്ടിൽ ഇല്ലിക്കുന്നു കേട്ടോ ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു റൂട്ടിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇതിലൂടെ പോകുമ്പോഴത്തേക്കും കൊളശ്ശേരി എത്തിയ പിന്നെ ഇതാ കൊളശ്ശേരി ബിരിയാണി അവിടെ ഒത്തിരി ഫേമസ് ആണ്, നമ്മൾ തലശ്ശേരിയുള്ളവർക്ക് അറിയായിരിക്കും. അപ്പോൾ നമ്മൾ പണ്ട് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് കൊളശ്ശേരി ബിരിയാണി വിളിച്ച് ഓർഡർ ചെയ്യും, എന്നിട്ട് അവിടുന്ന് ഓട്ടോ ചേട്ടൻ കൊണ്ടത്തരാറാണ് ചെയ്യാറുള്ളത് കേട്ടോ. അതൊക്കെ ഇങ്ങനെ ഏട്ടൻ്റെ അടുത്ത് സംസാരിക്കുമായിരുന്നു, ഒരുപാട് മെമ്മറീസ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഇതിലൂടെയാണ് ഫസ്റ്റ് നമ്മൾ കോളേജിൽ ജോയിൻ ചെയ്തേ പിന്നെ നമുക്ക് കോളേജ് ഹോസ്റ്റലിൽ കിട്ടാത്ത പിന്നെ നമ്മൾ പുറത്തുള്ള ഹോസ്റ്റലായിരുന്നു കോളേജിൽ നിന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു ദീദീൻ്റെ ഹോസ്റ്റലായിരുന്നു, അടിപൊളി ഹോസ്റ്റലായിരുന്നു കേട്ടോ. അപ്പോൾ അത് അവിടുന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ദാ ഈ ഒരു നീല ഹോട്ടൽ കണ്ടല്ലോ, അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല ഗൈസ്. മിക്കപ്പോഴും ഞാൻ ഇവിടെ തലശ്ശേരിയൊക്കെ വരുമ്പോഴത്തേക്ക് അവിടെ പോവാറുണ്ട്, അവിടുന്നൊക്കെ ഫുഡൊക്കെ കഴിക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് മെമ്മറീസ് ഉള്ളതാണ് തലശ്ശേരി എന്ന് പറയുന്നത്.
ഒരു 4 വർഷം നമ്മൾ അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്തതാണ് കേട്ടോ. അങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പോകുമ്പോഴത്തേക്കും നമ്മുടെ മാഹി എത്തിയിട്ടുണ്ട്. അപ്പോൾ പള്ളിയുടെ ഫ്രണ്ടിലൂടെ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും എപ്പോൾ മാഹി പള്ളിയുടെ ഉള്ളിലാകുന്ന നമ്മളെ മാതാവിനെയും തൊഴുതിട്ടാണ് പോകാറുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ നേരെ ഇനി വീട്ടിലേക്കാണ്. അവിടെ എത്തിയപ്പോൾ പിന്നെ അമ്പാടി ഇതാ അവൻ്റെ കുറേ ടോയ്കളൊക്കെ ഇവിടെ നിരത്തി വെച്ച് കളിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ നടന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി പെട്ടെന്ന് തന്നെ വരാം. അപ്പോൾ ഇത്രയുള്ളൂ. ടാറ്റ, ബൈ ബൈ, സീ യു, ലവ് യു ഓൾ.